പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്
എഴുന്നേറ്റ് നിൽക്ക. ജപമാല ഉയർത്തി ഉള്ളവരും കൈ കഴക്കി വരും. കൈ കഴിക്കുമ്പോ സ്വയം നിശ്ചയിച്ചോളൂ, വെക്കണോ താത്തണോ, അല്ലാത്തവരെ ഇടയ്ക്ക് ഉയർത്തിക്കോ.
ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഒട്ടുകൂത്താം നിയോഗങ്ങൾ ഒരിക്കൽ കൂടി ഈശോയുടെ മുമ്പിൽ വെച്ചു കൊടുക്കാം. കർത്താവെ, ഈ സന്ധ്യാസമയം മാത്രമല്ല എൻ്റെ ജീവിതം മുഴുവൻ അനുഗ്രഹീതമാകട്ടെ. ദിവ്യകാരുണ്യം പേറി ഓടിയ ഒരച്ഛനെ പിന്നാലെ പീഡിപ്പിച്ച് തല്ലിക്കൊന്നു കുഴിച്ചിട്ടു. പക്ഷെ അച്ഛൻ മരിക്കുമെന്നും തല്ലിക്കൊല്ലുമെന്നും കണ്ടപ്പോൾ ദിവ്യകാരുണ്യം അരുളിക്കയോടുകൂടി മണ്ണിൽ കുഴിച്ചിട്ടു. ആ സംഭവത്തിന് അനേക വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു മരത്തിൽ നിന്ന് ഉണ്ടായ എല്ലാ കായകളിലും ഒരു അരുളിക്കയുടെ ചിത്രമുണ്ട്. വിശ്വസിക്കോ എന്നറിയില്ല, ആ കായകൾ കൊണ്ടുണ്ടാക്കിയ 11 മണി കൊന്ത എൻ്റെ കയ്യിലുണ്ടായിരുന്നു, കട്ടുപോയി. ഒരു കുടുംബത്തിന് ഞാൻ പ്രാർത്ഥിക്കാൻ എൻ്റെ ബെനഡിക്റ്റൈൻ കുരിശിൻ്റെ കൂടെ വിയാനി പുണ്യവാൻ്റെ തിരുശേഷിപ്പും ഈ മോൺസ്ട്രം, ഇതാണ് ഈ മോൺസ്ട്രം ചിത്രമുള്ള 11 മണി കായകകൾ കൊണ്ടുണ്ടാക്കിയ കൊന്തയും ഒക്കെ കൂടി കട്ടുപോയി. കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് തോന്നിയില്ല. ഇനി ഒരു മോൺസ്ട്രം കുഴിച്ചിട്ട ആളായിട്ട് പോവാം നമുക്ക്. ദിവ്യകാരുണ്യം നിറച്ച ഒരു മോൺസ്ട്രം നെഞ്ചിൽ കുഴിച്ചിട്ടവനെ പോലെ, കുഴിച്ചിട്ടവളെ പോലെ പോ. ആ അച്ഛനെ കൊല്ലുന്നു കണ്ടപ്പോ, ഈ ദിവ്യകാരുണ്യം തല്ലിപ്പൊളിക്കുന്നും ചവിട്ടിക്കൂട്ടുന്നും കണ്ടപ്പോൾ ആ അച്ഛൻ മണ്ണുമാന്തി കുഴിച്ചിട്ട് പോയിട്ട് മരത്തിലെ കായയിൽ മോൺസ്ട്രം അരുളിക്ക പതിഞ്ഞെങ്കിൽ ഇത്ര കുർബാനയ്ക്ക് വന്നോരാ നമ്മൾ, എന്തോരം പാടിയവരാ, എന്തോരം ധ്യാനകേന്ദ്രങ്ങൾ ആടിയവരാ. ഇപ്പോൾ ഒരു ആട്ട ആടിയത് നമ്മൾ, 1.5 മണിക്കൂർ ആടായിരുന്നു. കർത്താവിൽ ആട്, ആട് ടു അല്ല, ആട് ഫുൾ ആയിരുന്നു. എന്നിട്ടൊരു മോൺസ്ട്രം പതിഞ്ഞോ എവിടെയെങ്കിലും. ഒരു കന്യാസ്ത്രീ എവിടെയാണ്, തമിഴ്നാട്ടിലാണ് തോണു, ഇരിക്കുന്നുണ്ട്. പഞ്ചക്ഷതങ്ങൾ ഇപ്പോഴും ലൈവായ പാദ്രെ പി ഒയുടെ പോലെ. പാദ്രെ പി ഒയുടെ കയ്യിലിങ്ങനെ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ഒരു ഗ്ലൗസ്,
ചോര വാർന്ന് കയ്യിൽ നിന്ന് ഇറ്റിറ്റ് അൾത്താരയിൽ വീണത് ഒന്ന് തടയാനായിരുന്നു ആ ഗ്ലൗസ് ഇട്ടത്. പാദ്രെ പിയോ ഇപ്പോഴും അഴുകാത്ത ശരീരമായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ അഴുകാത്ത ശരീരങ്ങളുള്ള വിശുദ്ധരുടെ ഒരു വീഡിയോ മാതാവിൻ്റെ പാട്ടോട് കൂടിയിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ നിക്ഷേപിക്കാൻ ശ്രമിക്കാം. ഈ വീഡിയോകൾ ഇഷ്ടമല്ലേ? ഒരു വചനം രണ്ടെണ്ണം ഇട്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഈവനിങ് പത്രം കുഴപ്പമില്ല, ഈവനിങ് ചായ കുഴപ്പമില്ല, പിന്നെ ബെഡ് കോഫി കുഴപ്പമില്ല. വചനം എന്ന് പറയുമ്പോൾ ആ കന്യാസ്ത്രീ അവിടെ ഇരിക്കുക, കയ്യിൽ നിന്ന് ഒഴുകുക ചോര, നെറ്റീനവിടുന്ന് ചോര ഒഴുകുക, നെഞ്ചിൽ കിട്ടിയ കർത്താവിൻ്റെ ആ മാറു പിളർന്ന് തുളച്ച കുന്തത്തിൻ്റെ ആ കുത്തിനാൽ ഒഴുകിയ ചോര പോലെ പഞ്ചക്ഷതങ്ങൾ കയ്യിലും കാലിലും നാല്, നെഞ്ചിലൊന്ന് അഞ്ച്, മുൾക്കിരീടത്തിൻ്റെ എല്ലാ പാടുകളോടും കൂടി രക്തമൊഴുകുന്നൊരു കന്യാസ്ത്രീ ഇരിക്കുന്നുണ്ട്. ഏ കൊറോണ കഴിഞ്ഞ അങ്ങോട്ട് പോകണമല്ലോ അച്ഛൻ, 250 രൂപയോ ടിക്കറ്റ് ഒന്നിന് ബസ് ഇടച്ചാ ഇപ്പൊ പോണം കാണാൻ. എന്തേ നിനക്കൊരു മോൺസ്റ്ററത്തിൻ്റെ ഒരു കുഞ്ഞു പതിപ്പ്, ഒരു മുദ്ര, ഒരു മുദ്രമണിയുടെ അടയാളത്തിലെങ്കിലും ഒരു മോൺസ്റ്ററം. എന്തേ പതിയാത്തതോ? എല്ലാവർക്കും ഉണ്ടായിൻ്റെ, അവിടെ ഉണ്ടായിൻ്റെ, ഇവിടെ ഉണ്ടായിൻ്റെ മണിയും മിണ്ട് ഒന്ന് പോണം കാണണം. അച്ഛൻ്റെ കൊന്ത കട്ടുപോയി എന്ന് പറഞ്ഞ വിശേഷം രക്ഷയില്ല. ഇത്രയും നാൾ തിന്നിട്ട് പോയില്ലേ ഇവിടുന്ന്? വാരിക്കോരി തിന്ന് പൊക്കിള് പൊട്ടാറായിട്ട് ഇവിടുന്ന് പോയില്ലേ? ഇയാളെ വാരി തിന്നിട്ടും കുടിച്ചിട്ടും പോയിട്ട് എവിടെയെങ്കിലും ഈ മോൺസ്റ്ററം പതിഞ്ഞോ? നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു എന്നേറ്റു പറയാം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പം ഞാനാകുന്നു, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന് അരുൾ ചെയ്തുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ നിത്യവും എന്നെ കാത്തു കാത്തിരിക്കുന്ന കർത്താവേ നിങ്ങളെ ആരാധിക്കുന്നു. ഒടുവിലെ തത്താഴവേളയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനു മുൻപ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ മാതൃക നൽകിയ കർത്താവേ നിങ്ങളെ ആരാധിക്കുന്നു. അപ്പമൊന്നായിരിക്കും പോലെ അതിൽ നിന്ന് ഭക്ഷിക്കുന്നവരെല്ലാവരും ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവേ അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുവാൻ പരിശുദ്ധ കുർബാനയിൽ നിത്യവും എന്നെ നോക്കി കാത്തിരിക്കുന്ന കർത്താവേ ഏകതൊഴുത്തുമേകയിടയിലുമാകാൻ ആഗ്രഹിച്ചുകൊണ്ടെല്ലാവരെയും സത്യത്തിരുസഭയിലേക്ക് സ്നേഹപൂർവം വിളിക്കുന്ന കർത്താവേ ിടുവിൻ സ്വർഗം
Hallelujah. Ave Maria. Amen.